Hi friends, welcome to VismayaArt and Vismaya. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സമയത്തും ഈ കോഫി പെയിന്റ് ഇല്ലാതെ കോഫി മാത്രം വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് വർക്കൊക്കെ ചെയ്തു തരുന്നില്ലേ, അതുപോലെ നമ്മൾ പെയിന്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം അതുപോലൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ പെയിന്റ് വെച്ചിട്ടുള്ള അടിപൊളി എഫക്റ്റാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. വെള്ളം പിന്നെ എഫ് ഷീറ്റൊക്കെ മതി, നമുക്ക് ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് ഉണ്ടാക്കിയെടുക്കണം, ഇങ്ങനത്തെ കളറിൽ പീസുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞാൻ പർപ്പിൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് പിങ്ക് കളറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നല്ല കാറ്റുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞാൻ കൊടുന്ന ഡപ്പയുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്ത് കാണിച്ചു തരും. നമ്മൾ ഒരു പ്രാവശ്യം കോഫിയുടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ലേ, കോഫി വെച്ചിട്ട് ആ ഒരു മോഡലൊക്കെ തന്നെയാണ്, ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ പേപ്പർ കീറിയെടുക്കുന്ന. ആ ഒരു രീതിയിലാണ് റാൻഡമായിട്ട് ഷേപ്പില്ലാത്ത രീതിയിൽ നമ്മൾ പേപ്പർ കീറിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു എഫ് ഷീറ്റ് എടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ അറ്റഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ടില്ല ഉണ്ടാവുക. അത് നമ്മൾ ഇതുപോലെ കീറിയിട്ട് കറക്റ്റ് അല്ലാത്ത രീതിയിലൊന്ന് ലെവലാക്കി എടുക്കുക. ആ ഒരു രീതിയിലാണ് ചെയ്യാനായിട്ട്. നാല് സൈഡ് നമുക്ക് അതുപോലെ തന്നെ ഷേപ്പില്ലാത്ത രീതിയിലാക്കുക. എന്നിട്ട് നമ്മുടെ കോഫി പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് ചെയ്തൊരു എല്ലാവർക്കും അറിയാം ഒരു മോഡൽ ഇങ്ങനെ സാധാ പോലെ ഇങ്ങോട്ട് വലിച്ച് കീറിയെടുക്കുക. കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് കൈകൊണ്ട് പൊത്തി വെച്ചതാട്ടോ. അപ്പോൾ ഈ ഫുൾ പേപ്പർ ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ബാക്കി വെച്ചെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒരു തരി ഞാൻ ബാക്കി വെച്ചു. അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പിങ്ക് കളറാണ് ഞാൻ വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ശരിയാവില്ല കേട്ടോ, കളറൊന്നും വരില്ല. കുറേ വെള്ളം എടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ, അങ്ങനെയാണ് നല്ലത്. പിന്നെ ഒരു വിശറി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിശറിയിൽ ഞാൻ ഓരോരോ പേപ്പർ ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അവിടെ വയ്ക്കുകയാണ് ചെയ്തതുപോലെ ഉണ്ടോ. ഡിപ്പ് ചെയ്യുക, അതിൽ വയ്ക്കുക, ഡിപ്പ് ചെയ്യുക, അതിൽ വയ്ക്കുക. അങ്ങനെ എല്ലാ പേപ്പേഴ്സ് ഇതുപോലെ ചെയ്തു. റെഡ് ആണെങ്കിലും അത് ഡിപ്പ് ചെയ്യുമ്പോൾ ഒരു പിങ്കായി. കാരണം പിങ്കിൽ ഞാൻ പെയിൻറ്റ് ആഡ് ചെയ്തിട്ടും കളർ പിടിക്കുന്നുണ്ടായിരുന്നില്ല, ലൈറ്റ് ആയതുകൊണ്ടാവും. പിന്നെ വെള്ളം ഞാൻ അത്യാവശ്യം കുറേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് ഡിപ്പ് ചെയ്തിട്ടിട്ട് അതിൽ കളറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും ഞാൻ ആദ്യം ഈ ഒരു വിഷറി കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തു. അതിൽ ഉണങ്ങാൻ വേണ്ടി വെക്കാനായിട്ടിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലേ കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോർഡും വേണം ഞാൻ വർക്ക് ചെയ്യാറും. ആ ബോർഡ് അപ്പോഴേക്കും ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെയും വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൻ്റെ മേലെയോ അങ്ങനെ നിൻ്റെ മേലെങ്കിലും വെച്ചാലും ഒരു കുഴപ്പമില്ല. നമുക്കിത് ഉണക്കാനായിട്ട് ഇതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ വെയിലത്തൊക്കെ ചെന്നിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. വിഷറിന്ന് ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ പറന്നു പോയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വാഗ് എടുത്തു. പിന്നെ ഓൾറെഡി പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. രണ്ട് മൂന്നെണ്ണൊക്കെ ഇങ്ങനെ കുറച്ച് ഒട്ടിയിരിക്കും. അത് ആ പേപ്പേഴ്സിന് ഇച്ചിരി അഹങ്കാരം ഉള്ളതാണ്, പക്ഷെ കുഴപ്പമില്ല. അത് ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഏതെങ്കിലും രണ്ട് മൂന്നെണ്ണം അവിടെ ഒട്ടിയിരിക്കുന്നുണ്ടാവും, പക്ഷെ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ ഒരു പീസ് കാർഡ് ബോർഡ് സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോഡ് ബോജും അതുപോലൊരു കുഞ്ഞ് പാലറ്റ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഫ്ലാറ്റ് ബ്രഷും. അപ്പം ഈ മോഡ് ബോജ് ഞാനും പാലറ്റിക്ക് ഒഴിച്ചു കൊടുത്തു. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഫെവിക്കോൾ ഈക്വൽ എമൗണ്ടിലായിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിത് ഇപ്പോഴാണ് കേട്ടോ ഉപയോഗിക്കണം തന്നെ. കാരണം ആ ഡെക്കോബേഷൻ ടിഷ്യൂവിൻ്റെ സമയം ഉണ്ടായിരുന്നില്ല ചെയ്യുന്നത്, അന്ന് മേടിച്ചായിരുന്നു. 140 or 160 rupees എന്തോ ആണ് ഇതിന്. അപ്പോൾ ഇത് ഒരു പർപ്പിൾ, ഒരു പിങ്ക്, ഒരു പർപ്പിൾ, ഒരു പിങ്ക്, ആ ഒരു മോഡലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് രണ്ട് കളറൊക്കെ ഒരേപോലെ വരും. പക്ഷേ അവിടെ ഇവിടെ എന്തായാലും എത്ര വേറെ വേറെ രീതിയിൽ ഒട്ടിക്കാൻ ശ്രമിച്ചാലും എടുത്തെടുത്ത് സെയിം കളറൊക്കെ ആയിട്ട് എന്തായാലും വരും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് അടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ രണ്ട് പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, മോട്ട് പൂച്ച. അപ്പോൾ ഇത് ഞാൻ അത് ചെയ്തിട്ട് രണ്ട് മൂന്ന് കോട്ട് മോർപ്പൂച്ച് അപ്ലൈ ചെയ്തിട്ട് ഉണക്കിയിട്ടുണ്ട്. അതിൽ ഞാനൊരു കോഫി കപ്പ് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു കോട്ട് എഴുതി കൊടുക്കുകയാണ്. ഇറ്റ്സ് ഓൾവേസ് കോഫി ടൈം എന്നാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അത് എഴുതി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് വരച്ച് കൊടുക്കും. ഈ കോഫിയുടെ ചിത്രം ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് നല്ലൊരു പിക്ചർ നോക്കിയിട്ട് അതുപോലെ നോക്കി വരച്ചു. ട്രേസ് എടുക്കണമെന്നും കാര്യമില്ല, ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത് നമുക്ക് ഗൂഗിളിൽ കോഫി മഗ്ന്ന് കുറേ അടിച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ എണ്ണം വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇറ്റ്സ് ഓൾവേസ് കോഫി ടൈം എന്ന് ഞാനൊരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ എഴുതി കൊടുത്തു. അത് വെച്ചിട്ട് എഴുതിയ കളറൊന്നും ഉണ്ടാവില്ല, ഒരു ബേസ് പോലെ എഴുതി കൊടുക്കണമെന്നുള്ളൂ. അതിൻ്റെ മേലെ കൂടെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഞാനൊരു ബ്രഷിൽ ഒരു 4 എന്തോ സൈസായിരുന്നു റൗണ്ട് ബ്രഷിൻ്റെ, അത് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഓൾവേസ് കോഫി ടൈം എന്നുള്ളതിനെ മേലെ കൂടെ വരച്ചു കൊടുക്കണം. അപ്പം നല്ല കളർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്കും. നല്ല അടിപൊളിയാണ്. എനിക്ക് സിമ്പിളാണ് ചെയ്യാനായിട്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി മേലെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായിട്ടില്ലാതെ ട്രൈ ചെയ്ത് നോക്കുക, ഇനി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ചോദിച്ചായിരിക്കും ഇഷ്ടം പറയാൻ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വന്ന് കുഞ്ഞും ബെല്ലാം കൂടെ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൺ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക, ട്രൈ പിക്സ് എനിക്ക് അയച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.